ഇതാണ് ഇത്രയുള്ള ആകെ പൂവിതാ അല്ല പൂവല്ല ആ ഇത് എല്ലാം സെറ്റ് ചെയ്താണ് ഇതും പിന്നെ ഇതാ ഇത് നമ്മുടെ ഒരു യെല്ലോ ആണ് കുറച്ചേ ഉള്ളൂ അതുമാതിരി തന്നെ ഇത് നമ്മുടെ ചെമ്പരത്തി റെഡ് റെഡ് കളറിനാണ് ആകെ ഇതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മൾ അടുത്തോണം എന്തായാലും അടിച്ചു പൊളിക്കുക അപ്പോൾ നമുക്ക് പൂത്തറ ഇടുന്നതിലേക്ക് കിടക്കാം കമോൺ അപ്പോൾ ഗൈസ് നമ്മൾ കാണിച്ചു തരാണ് നമ്മൾ കൈ വെച്ച് പൂത്തിരിക്കുകയാണ് 3 2 1 ചെറിയ പൂത്തറ കേട്ടോ അവർ കളിയാക്കരുത് ഇറ്റാരാ കിട്ടായിട്ടാണ് ഗൈസ് വലിയ നല്ലൊരു വൃത്തിക്കുള്ളൊരു പൂവ് കിട്ടായിട്ടാണ് ഇതിപ്പോൾ നമ്മളെ വീട്ടിലടുത്തുള്ള പൂവൊക്കെ ഏകദേശം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തായാലും അത്ര കമൻ്റ് ഒന്ന് കിട്ടിയത് നമുക്കറിയാം എങ്കിൽ പോലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് കാരണം നമ്മൾ കിട്ടിയത് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സത്യമാനായിട്ടുണ്ട് ഏകദേശം ഒരു ഉച്ച അപ്പം എത്ര മണി ഉണ്ടാവും ഒരു 2 മണി ഏകദേശം ആയിട്ടുണ്ടാവും നമ്മളെ പൂത്തറ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമായി 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം അപ്പോൾ നമ്മൾ സദ്യ തന്നെ പോവാണ് അപ്പോൾ ഈ നമുക്ക് സദ്യ തിന്നുമ്പോൾ അവിടെ നമ്മളെ വീട്ടിലല്ല ഒരുക്കങ്ങളൊക്കെ സംഭവങ്ങൾ സെറ്റാകുന്നുണ്ട് ഉമ്മമാരൊക്കെ അപ്പോൾ നമുക്ക് ഇനി സദ്യ തിന്നുമ്പോൾ കാണാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാ നമ്മളെ വിഭവങ്ങൾ ഏകദേശം ഇവിടെ വിളമ്പിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അത് അവിടെ ഉണ്ട് ചോറ് വിളമ്പുമ്പോൾ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണോ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ഞാനുണ്ട് അതുപോലെ തന്നെ അപ്പയിലുണ്ട് അപ്പയിൽ അലയിലുണ്ട് അതുപോലെ തന്നെ ആയിഷ ഉണ്ട് മെയ്സ് ഉണ്ട് പിന്നെ നമ്മുടെ മിന്നാസ് ഉണ്ട് ഗൈസ് കുറെ കാര്യങ്ങൾക്ക് ശേഷം പുതിയത് ഗൈസ് ഗായ്സ് ഇത് വിളമ്പിട്ടുണ്ട് അപ്പോൾ അതാ ചോറുണ്ട് ആ ചോറ് ഓൾറെഡി ഉള്ളതാണ് ഓക്കെ പിന്നെ സാമ്പാറുണ്ട് പപ്പടുണ്ട് പഴം ഉപ്പ് അച്ചാറ് പിന്നെ നമ്മുടെ ഇത് എന്തെങ്കിലും ആ ശർക്കര ഉപ്പേരിയുണ്ട് അതുപോലെ തന്നെ പുളിഞ്ചുണ്ട് പിന്നെ ഇതെന്തെങ്കിലും കായ വറുത്തതുണ്ട് അതുപോലെ തന്നെ മുളക് ആ മുളക് പൊരിച്ചത് ആ മുളക് കൊണ്ടാട്ടുണ്ട് പിന്നെ പച്ചടി കൂട്ടുകറി ഇതെന്താണ് ബീട്രൂട്ട് പുളിശ്ശേരിയോ എന്താണ് ബീട്രൂട്ട് ആ ബീട്രൂട്ട് പച്ചടി അതുപോലെ തന്നെ അവിയലുണ്ട് പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ ഇത്രയും ഉണ്ട് പിന്നെ പായസം ഉണ്ട് കേട്ടോ പായസം നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാ എല്ലാവരും അപ്പൂസൊക്കെ തിന്നാണ് കേട്ടോ അപ്പൂസ് മിന്നാസ് വരെ ഓക്കെ ഇനി തിന്നായിട്ട് കാണിച്ചു തരാ നുണ വന്നിട്ട് കഴിയട്ടോ ഗായ്സ് പായസം കാണിച്ചു തരാം തെറ്റി പോയി അപ്പോ നല്ല ടേസ്റ്റ് അല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാം നോക്കട്ടെ വേറെ ലെവൽ ഗൈസ് പറയാൻ വാക്കുകളില്ല ഡമ്മൻ്റെ പായസായതുകൊണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുടിക്കുക അത്രയും പറയാനുള്ളൂ നമ്മളത് തരൂല്ല ഇട്ട് കഴിഞ്ഞ നമ്മുടെ ഡി ജെ പാർട്ടി ഉണ്ട് പാട്ടിയൊന്നും പറയാനില്ല എന്നാലും സംഭവമുണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ കാണും അപ്പോൾ നിങ്ങൾക്ക് ഡി ജെ പാർട്ടിയാണ് എന്താ സംഭവം നിങ്ങൾ മനസ്സിലാക്കും ഇവിടെ നമ്മുടെ ഡി ജെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിയൊന്നും പറയാറില്ല എന്നാലൊരു ഇതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രൗണ്ട് ഒറിജിനലിൻ്റെ ഒരു ഇത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഡി ജെ ഇതിൻ്റെ ഇതിന് 250 രൂപയാണ് വില മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് സംഭവം യെല്ലോ യെല്ലോ കളറാണ് ഇതിങ്ങനെ കറങ്ങുന്ന സൈബ് അത് അങ്ങനെ ഇങ്ങനെ കറങ്ങും അത് നിങ്ങൾക്കൊന്ന് കാണാൻ നമ്മൾ ഇതിലൊന്ന് ഇത് ബൾബ് ഓർഡർ വൈസ് ആട്ടോ ബൾബ് ഓർഡർ ആണ് ഏത് ബൾബ് ഓർഡർ പറയുന്നത് നമ്മളൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചില്ല നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് കാണാം ഏകദേശം ഒന്ന് ഇരുട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആണ് ഏകദേശം ഒരു 4 മണി സമയമായിട്ടുണ്ട് ആ ഡി ജെ പാർട്ടി രാത്രിയാണ് അത് ഓണ ഓണായിട്ടുണ്ട് പക്ഷേ ഇതവിടെ ലൈറ്റ് നമ്മളൊന്നും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിരുതാ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓണ ചെയ്യാൻ പോണ 3 2 1 ഓൺ ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കിട്ടോ ഇതിന്റെ അത്യാവശ്യത കറങ്ങുന്നുണ്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം എന്താ അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ
വലിയ സ്പീക്കർ ഉണ്ട്, നല്ല ഹൈ ബാസുള്ള സ്പീക്കർ ഉണ്ട്. അതിനോണ്ട് നമ്മൾ ഡി ജെ ലൈറ്റൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് രാത്രി ഡി ജെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കമാ യോ ഗായ്സ്, അപ്പൊ നമ്മള് ഈ നിരീക്ഷിക്കാൻ വരാതെ വീഡിയോ എടുത്ത സ്ഥലത്തേക്ക് ഒന്നുകൂടെ നമ്മള് പോവാണ്, മംഗളൂരിലേക്ക് പോവാട്ടോ. അപ്പൊ കുറച്ച് ഇതിലുണ്ട്, വാ വേ. ആ ഏരിയയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് അമ്മയാണ്, ഓടലട്ടോ ഓടലേ. അങ്ങോട്ട് അങ്ങോട്ട് വാ. അപ്പൂസ് ഉണ്ട്, നമ്മളെല്ലാരും കൂടിയാണ് പോണത്. അതായത് അപ്പൂസ് ഉണ്ട്, അതുപോലെ തന്നെ അയച്ചു ഒരു ഇഞ്ചരി അവിടെ ഒക്കെ. എന്റെ ഒപ്പ ഞാൻ കാണുന്നില്ല. അപ്പൂസ അപ്പൂസ അപ്പൂസ് ഇവിടെ ഉണ്ട്. നമ്മളിങ്ങ മഴക്കാലായപ്പോ റെഡി ആയതാണ്. ഇപ്പൊ നമ്മളിതാ മംഗളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാണ്. പക്ഷെ ഒരു സ്ഥലം കൂടുവാ കാണിച്ചാൽ, അവിടെ മീനുണ്ട് പറയപ്പെടുന്നത്. ആ അവിടെ എന്തോ ചളിയായി കിടക്കാണ്. ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം ഇതിന്റെ മനോഹാരിത, അതായത് ആ ഒരു ഭംഗി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ കഴിഞ്ഞിട്ടില്ല. എന്റെ മോ നല്ല മുൾച്ചെടിയാണ് കൈസ്. എന്റെ പൊന്നോ, കഴിഞ്ഞ വട്ടത്തെ മനോഹാരിത കാണിക്കാൻ പറ്റാതെ ഇതിന്റെ സങ്കടം നമ്മൾ ഇവിടെ വെച്ച് തീർക്കാണിതാ. കാണും ഗൈസ്, നിങ്ങൾ വിചാരിക്കുക നമ്മളിവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ വട്ടം മീൻ പിടിച്ചിട്ടുണ്ടായത്. ഇപ്പൊ തവണ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാം. ഫോം വേണോ? ഓക്കെ. കഴിഞ്ഞ വട്ടം മീൻ പിടിച്ചത് ഇവിടുന്നാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ ഗ്രൗണ്ട് മാതിരി ഉണ്ടാവും. ഗ്രൗണ്ട് മാതിരി ഉണ്ട് ഏകദേശം. പക്ഷെ അവിടെ അവിടെ ഫുള്ള് വെള്ളമാണ്. നമ്മൾ കാര്യമായിട്ടാണ് പറഞ്ഞത്, കാരണം എന്താ പറയുക, എൻ്റെ അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതെന്താ ഇതിങ്ങനെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, അവരൊക്കെ ചോദിച്ചിരുന്നു ഇതെന്താ ഇങ്ങനെയാണ്. ഇത് ഗ്രാസ് അല്ല, ഇത് ഗ്രാസ് അല്ല, ഒരു ടൈപ്പ് എന്തോ ഒരു സാധനമാണ്. വാട്ടർ ലില്ലി, അങ്ങനെ വാട്ടർ ലില്ലി അല്ല, ഒരു വാട്ടർ ക്യാബേജിൻ്റെ മറ്റൊരു ഒരു സംഭവമാണ് കേട്ടോ. ഇത് വെള്ളം ഉണ്ട്, ഞാൻ ഒരു വടി കൊണ്ട് വടി കിട്ടാൻ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മള് വടക്കാണ് കേട്ടോ പിടിച്ചു കൂടുന്ന മീൻ പിടിച്ചു പോവാ. അപ്പൊ അവിടെ ഏകദേശം വറ്റിയതാ. ഇതൊക്കെയാണ് നമ്മളെ ഇവിടെ ഏകദേശം വറ്റിയിരുന്നു കാണിച്ചുതരാം. ഓക്കെ, ഇതാ കണ്ടോ, ഏത് അന്ന് ഇത്രത്തോളം വെള്ളം ഉണ്ടായിനു. ഇപ്പൊ അത്യാവശ്യം ആരും അടിയെത്താനായിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടാണ് എന്നാണ് നിങ്ങൾക്ക് കാണുമ്പോ ഒരു സത്യം പറഞ്ഞാൽ ഇറങ്ങി നമുക്ക് ഓടി ഓടി ഒരു ഫുട്ബോൾ കളിക്കാൻ തോന്നുന്നു. അത്രയും ഫുട്ബോൾ ഒന്നല്ല, കുറേ നമുക്ക് ആണെങ്കിൽ ഒരു സൈഡിൽ ഒരാൾക്ക് ഫുട്ബോൾ, ഒരു സൈഡിൽ ക്രിക്കറ്റ്, അങ്ങനെ അങ്ങനെ കുറേ കളിക്കുക. അത്രയും ദൂരം ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങി ചാടിയാൽ തന്നെ നേരെ നമ്മൾ വെള്ളത്തിൽ മുങ്ങി ചാവും. പിന്നെ മുങ്ങി പിന്നെ അങ്ങനെയാണ് സീനാണ് ഇവിടെ. ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണിച്ചാൽ, കാരണം കഴിഞ്ഞ വട്ടം മനോഹാരിത നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. അവിടേക്ക് വലിയ നമുക്ക് അങ്ങോട്ട് പോകാൻ വല്ലതാ. ഞാൻ നല്ല സൂം ചെയ്ത് കാണിച്ചതാ ആ ഏരിയ. അവിടേക്ക് നല്ല നല്ല ഭംഗി ചെയ്യാൻ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഏകദേശം ഒരു വയനാട് അവിടെ നല്ല കാടിലൊക്കെ കയറിയ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുക. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ സംഭവം ഉണ്ട്. ഇതാ ഇതിലൂടെയാണ് അന്ന് നമ്മൾ പോയിരുന്നത്. ഇതായത് സൂം ഔട്ട്. ഓക്കെ, അതാ ഇതിലാണ് പോയത്. ഇവിടെ നിറച്ചും വെള്ളമാണ്, നമ്മൾ കാലിട്ട അത്രയും വെള്ളമുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ മനോഹാരിത നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാനേ പറ്റുള്ളൂ. അതിന്റെ ഉള്ളോട്ടേക്ക് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വെള്ളം ഇതുവരെയായിട്ട് കുറഞ്ഞിട്ടില്ല. ആദ്യം ഏകദേശം അവിടെ ഒരു പുല്ലുണ്ടെന്ന് ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്ന അവിടെ പുല്ല്, ആ പുല്ലിന്റെ കുറച്ചും കൂടി സൈഡിലേക്ക് വരെ ആദ്യം ഇവിടെ ഫുള്ള് ഗ്രൗണ്ട് ഇരുന്നു. ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനും. ഇപ്പം അതൊക്കെ മാറി എന്താണ്, ഇപ്പോൾ വെള്ളം കയറി. നമ്മുടെ ഫ്ലഡ് പ്രളയം കാരണം ഇപ്പോൾ ഫുള്ളായിട്ട് വെള്ളം കയറി. ഇപ്പോൾ അതായതുണ്ട് ഇവിടുത്തെ ഭംഗി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാമറയിലൂടെ കാണിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാലും എന്തെങ്കിലും നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് നമ്മളൊരു ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ കാര്യമായിട്ട് വന്നത് ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഡി ജെ പാർട്ടി നടക്കുമ്പോൾ കാണാമല്ലോ. അല്ലേ? ഓക്കെ, അപ്പം നമ്മളിത് അവിടെ വെച്ച് പോവാണ്. അല്ല, ഇവിടെ വെച്ചില്ല, ഇവിടെ വിട്ട് പോവാണ്. കമോൺ, ബൈ ബൈ. വാ, നമുക്ക് വീട്ടിൽ പോയിട്ട് ചെറിയൊരു സംഭവം ഉണ്ട്. കമ്പവലി നോക്കട്ടെ. എൻ്റെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ, എടുക്കണോ വേണ്ടെന്ന്. കളികൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങള്
തീർച്ചയായും ഫുള്ള് കാണാം, ഫുള്ള് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാണ്ട് കാണാൻ പറ്റും. പക്ഷെ എല്ലാരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കാണണം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമുക്ക് എന്താ പറയുക, ഓരോ പ്രോത്സാഹനത്തിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു പ്രോത്സാഹനമായിട്ട് തന്നെയാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോയി പറയാല്ലേ, വീട്ടിലേക്ക് പോണ വഴിയാണ്. കുറച്ച് ഓഫ് റോഡ് ആട്ടോ, ഓഫ് റോഡാണ് ഗൈസ്, ഓഫ് റോഡ്. നേരത്തെ നമ്മുടെ ഇത് ഗ്രൗണ്ട് ശരിക്കും കാണിച്ചിട്ടു. ഇവിടുന്നാണ് ഗൈസ്, ഇതാണ് ആലേൻ്റെ ഗ്രൗണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു വട്ടം മീൻ പിടിച്ചിരുന്നു, പക്ഷേ അത് നമ്മൾ ഈ നമ്മളെ ചാനലിൽ ഇട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ നല്ല ചളിയാണ്, ആദ്യമൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറച്ച് മീനെ പിടിച്ചിരുന്നു ഇവിടുന്ന്, ഒരു അഞ്ചാറ് മീനെ പിടിച്ചിരുന്നു, പക്ഷേ അന്ന് ചാനലിൽ ഇടാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ ആലേൻ്റെ ഗ്രൗണ്ട്, നല്ലതുണ്ട്. ആ പോസ്റ്റാണ് കാണുന്നത്. അപ്പോൾ അതാ പോയി കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ എനിക്ക് പറയാൻ കഴിയില്ല, ചാനൽ കുഴങ്ങി ഹസ്റ്റനായിരിക്കുകയാണ്. കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ, പറയാം നമുക്ക് കളികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ നിങ്ങൾ, എന്തായാലും നിങ്ങൾ ഫുള്ള് കാണാം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, എന്തെങ്കിലും ഇല്ലെങ്കിലും വേണമെന്ന് ഫുള്ളൊന്ന് കാണി. പിന്നെ ഡി ജെ പാർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ മെയിൻ നിങ്ങളൊന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ വഴിയിലെങ്ങനെ പോയി കൊണ്ടിരിക്കാണ്, പോയി പോയി പോയി. അപ്പൂ എവിടുന്ന് വരെയാ ഇവൻ, നമ്മളെ കാട്ടി മുമ്പ് പോയി ഓന എവിടെ എത്തി പോയിട്ടോ. നമ്മളെ മിന്നിന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ വരുന്നത് കേട്ടോ, നമ്മളെ കൂടെ തന്നെയാണ്. ആരെ കൂടെ നമ്മളങ്ങനെ സ്ഥലത്തെത്തി, വീട്ടിലെത്തിട്ടോ, വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറേ ലാഗ് അടുപ്പിച്ച് സോറി, എനിക്ക് ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് മഴക്കാറ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എങ്കിലും ഒരു തെറ്റില്ലാത്ത തരത്തിൽ മഴക്കാറുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കളികൾ നോക്കട്ടെ, നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള ചെയ്യാൻ. നല്ല ക്ഷീണമുണ്ട്, സദ്യയൊക്കെ കഴിച്ചിട്ട് പായസമൊക്കെ കുടിച്ചിട്ട്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ കളികളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച്, അത്യാവശ്യം കളികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓണത്തല്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്താണ് കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മളിപ്പോൾ പോയൊക്കെ നമ്മളിപ്പോ എല്ലായിടത്തൊന്നും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോ നമ്മള് എന്താ പറയുക, കൊറേ ട്രൈ ചെയ്തിട്ടോ എവിടെങ്കിലും ഉണ്ടാവുന്ന ഡിജെ പാർട്ടി എല്ലാവരും സെറ്റ് ചെയ്യാണ്ട് ആ റൂമും ആണ് എടുക്കുന്നത്. അപ്പൊ ആ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ആ സെറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിജെ പാർട്ടി അടക്കണം. യോ ഗൈസ്, അപ്പൊ നമ്മളിതാ ബൾബൊക്കെ സെറ്റ് ചെയ്ത് ഇതാ ഇത് കണ്ടില്ലേ. അപ്പൊ ഫുള്ള് ഇവിടെ ഡിജെ റൂം ആയിട്ട് നമ്മള് തന്നെ ക്യാബിൻ സെറ്റ് ചെയ്യാണ്. ക്യാബിന് ആ അപ്പൊ അതാ ഞാൻ എൻ്റെ ഫോണില് ഇതൊന്ന് സെറ്റ് ചെയ്യാട്ടോ. ഇതേതോ ഫോണായിട്ട് സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. ആ ഈ ഫോണായിട്ട് തന്നെ കണക്റ്റ് ആയത്. അപ്പൊ അതാ ഗൈസ് നമ്മൾ വെക്കാൻ പോണേ. ഒരു പാട്ടിട്ട് വെക്കുള്ളൂ, കാരണം അത്ര ഉള്ള ഇതേ ഉള്ളൂ നമുക്ക്. കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ട് വീഡിയോനൊക്കെ. എന്റെ നേരിലേക്ക് കാണുന്നില്ല, സോറി. I'm gonna make it.
റൈസ് ഉണ്ട്. ഒരുപാട് വീഡിയോസുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഫ്രീ സ്കോർപ്പിയൻ സൈനിങ് ഔട്ട്.